ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടിയാണ് ലിസി ലക്ഷ്മി. വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി തിളങ്ങിയ താരം ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്നും അപ്രത്യക്ഷയാവുകയായിരുന്നു. ഇന്ന് താരം 56-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്ക് പിറന്നാളാശംസകൾ നേർന്നുകൊണ്ട് മകളും നടിയുമായ കല്യാണി പ്രിയദർശൻ കുറിച്ച വാക്കും ഫോട്ടോയുമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത്. അമ്മയ്ക്കൊപ്പമുള്ള തന്റെ ഒരു കുട്ടിക്കാല ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കല്യാണി ആശംസ നേർന്നത്. താൻ കഠിനാധ്വാനിയായതിനും പക്വത പ്രാപിച്ചവളായതിനും അച്ചടക്കമുള്ളവളായതിനും പിന്നിലെ കാരണക്കാരി അമ്മ ലിസിയാണെന്നാണ് കല്യാണി കുറിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും കഠിനാധ്വാനിയായതിൽ, ചിന്തകളിൽ പക്വത പ്രാപിച്ചയാൾ ആയതിന് പിന്നിൽ, അച്ചടക്കമുള്ളതായതിനു പിന്നിൽ, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നയാൾ ആയതിനും എല്ലാം കാരണക്കാരി എന്നാണ് മകൾ കല്യാണി പ്രിയദർശൻ അമ്മ ലിസി ലക്ഷ്മിയെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും നല്ല അമ്മയാണ് ലിസി എന്നും കല്യാണി കുറിക്കുന്നുണ്ട്. അമ്മ മകൾ എന്നതിലുപരി ഇരുവരും അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ്. കല്യാണിക്കൊപ്പം ലിസിയെ കാണുമ്പോൾ സന്തൂർ മമ്മി എന്ന് വിശേഷിപ്പിക്കാനാണ് സിനിമാ പ്രേമികൾ ഇഷ്ടപ്പെടാറുള്ളത്. സുഹൃത്തുക്കൾ, യാത്രകൾ, ഫിറ്റ്നസ് എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ ലിസി ലക്ഷ്മി ഇന്നും സജീവമായി തുടരുന്നു. അടുത്തിടെ വിദേശത്തേക്ക് ലിസി മകൾ കല്യാണിക്കൊപ്പം യാത്ര നടത്തിയിരുന്നു. 1980-കളിലും 1990-കളിലും തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായിരുന്ന നിരവധി താരങ്ങൾ ലിസിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിട്ടുണ്ട്. 1991 മെയ് ദിനമാണ് ലിസി ഏറ്റവും അവസാനമായി വേഷമിട്ട മലയാള ചിത്രം. വിവാഹത്തോടെ ലിസി അഭിനയം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു തെലുങ്ക് സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ലിസി അഭിനയിച്ചിരുന്നു. സംവിധായകൻ പ്രിയദർശനെ പ്രണയിച്ച് വിവാഹം ചെയ്തതായിരുന്നു ലിസി. ലിസി വിവാഹത്തോടെയാണ് അഭിനയം അവസാനിപ്പിച്ചത്. സിദ്ധാർത്ഥ്, കല്യാണി എന്നാണ് ഇവരുടെ മക്കളുടെ പേരുകൾ. രണ്ടുപേരും സിനിമയിൽ സജീവവുമാണ്. സിദ്ധാർത്ഥ് ക്യാമറയ്ക്ക് പിന്നിലും കല്യാണി ക്യാമറയ്ക്ക് മുന്നിലും എന്നതേ ഉള്ളൂ വ്യത്യാസം. ഒരു കാലത്ത് പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു ലിസി. ലിസി മോഹൻലാൽ പ്രിയദർശൻ കോംബോയ്ക്ക് ഇന്നും വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. 56-കാരിയായ ലിസി പ്രിയദർശനുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം ചെന്നൈയിൽ സെറ്റിൽഡാണ്. ലിസിയുടെ മകൾ കല്യാണിയും ഇപ്പോൾ സിനിമയിൽ സജീവ സാന്നിധ്യം തന്നെ. തെലുങ്ക് ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച കല്യാണി മലയാള സിനിമകളിൽ ഇപ്പോൾ സജീവമായി അഭിനയിക്കുന്നുണ്ട്. മകളുടെ സിനിമാ പ്രവേശനത്തിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ലിസി എത്തിയിരുന്നു. അച്ഛനെ പോലെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുവാനായിരുന്നു മകനായ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചത്. മരക്കാർ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും മകൻ സിദ്ധാർത്ഥ് സ്വന്തമാക്കിയിരുന്നു. അതേസമയം തന്നെ അമ്മ ഏലിയാമ്മയാണ് ലിസിയെ ചെറുപ്പകാലത്ത് വളർത്തിയത്. സെന്റ് തെരേസ സ്കൂളിലും കോളേജിലുമാണ് ലിസി പഠനം നടത്തിയത്. പഠനത്തിൽ നല്ല മിടുക്കിയായിരുന്ന താരം SSLCയിൽ ഉയർന്ന മാർക്ക് നേടിയിരുന്നു. 16-ാം വയസ്സിൽ പ്രീ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലിസി തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പിന്നീട് പഠനം നിർത്തേണ്ടി വന്നു ലിസിക്ക്. പഠനം നിർത്തുവാനും സിനിമയിൽ അഭിനയിക്കുവാനും ആദ്യം താല്പര്യമില്ലായിരുന്നു ലിസിക്ക്. അമ്മയാണ് നടിയാകുവാൻ ലിസിയെ പ്രേരിപ്പിച്ചത്. 1980-കളുടെ തുടക്കത്തിലാണ് സിനിമയിലേക്കുള്ള ലിസിയുടെ അരങ്ങേറ്റം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നടി അക്കാലത്തെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. 80-കളിൽ ലിസി ഒരു സാധാരണ മുഖമായിരുന്നു. 80-കളിലെ മിക്കവാറും എല്ലാ മുൻനിര നായകന്മാരുമായും ലിസി ജോഡിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനും മുകേഷിനും ഒപ്പം ലിസിക്ക് സ്ക്രീനിൽ മാന്ത്രികത സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുവെന്ന് തന്നെ പറയണം. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സഹോദരി വേഷങ്ങളായും അയൽവാസിയായ പെൺകുട്ടിയായും നായികയുടെ സുഹൃത്തായും ഒക്കെ ലിസി അഭിനയിച്ചിരുന്നു. മലയാളം സിനിമകൾക്കൊപ്പം തന്നെ നിരവധി തമിഴ്, തെലുങ്ക് സിനിമകളിലും ലിസി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രം, താളവട്ടം, ഓടരുതമാവ, ആളറിയാം, മുത്താരം കുന്നു പിയോ, ബോയിങ് ബോയിങ് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെയാണ് ലിസി ഏറെ ശ്രദ്ധ നേടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.